الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، സ്നേഹാദരണീയരായ എൽ ടി ക്യു സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോടുള്ള സ്തുതികീർത്തനങ്ങളും പ്രാർത്ഥനകളും അടങ്ങിയ വിശുദ്ധ ഖുർആനിലെ പ്രാരംഭ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയിലെ രണ്ടാമത്തെ വചനം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഒരു വചനത്തെ ആസ്പദമാക്കിയിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഹംദ് സ്തുതി, അൽഹംദ് സർവസ്തുതിയും, ഹായുടെ ഉച്ചാരണ പ്രത്യേകം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്നാണ്. ലില്ലാഹി, അള്ളാഹുവിനോടാകുന്നു. റബ്ബ്, രക്ഷിതാവ്, പരിപാലകൻ. ആലമീൻ, ലോക രക്ഷിതാവ്. സർവലോക രക്ഷിതാവായ അള്ളാഹുവിനോടാകുന്നു സർവസ്തുതിയും. ഒരു സൃഷ്ടി തന്റെ സൃഷ്ടാവിന് മുന്നിൽ അർപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്തുതികീർത്തനം. മഷാഅല്ലാഹ്. നമ്മുടെ നിത്യജീവിതത്തിൽ നാം എത്ര തവണ ആത്മാർത്ഥമായിട്ട് ഈ ഒരു ആയത്തും അതുപോലെ അള്ളാഹുവിന് ശുക്രം അർപ്പിക്കാറുണ്ട് എന്നൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒരു വിശ്വാസി അവന്റെ ഒരു ദിവസത്തിൽ ഫർള് നമസ്കാരങ്ങളിലായി 17 തവണ ഈ ആയത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങളിൽ വേറെയും മാത്രമല്ല മറ്റു പല സന്ദർഭങ്ങളിലും നാം അള്ളാഹുവിനോട് ശുക്ർ പറയാറുണ്ട്. നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളിലും അതുപോലെ ഉണരുമ്പോഴും ഭക്ഷണത്തിന് ശേഷവും എന്തിനേറെ പറയുന്നു, തുമ്മിയാൽ പോലും നാം അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ട്. പക്ഷെ ഇതെല്ലാം ഇതിന്റെ അർത്ഥവും മഹത്വവും അറിഞ്ഞുകൊണ്ടാണോ നാം ചൊല്ലാറുള്ളത്? മറിച്ച് ഒരു കടമയുടെയും ഒരു കാട്ടിക്കൂട്ടലിന്റെയും പേരിലാണോ? നമുക്കറിയാം, നാം പലപ്പോഴും പലരോടും താങ്ക് യു എന്ന് പറയാറുണ്ട്. അത് നമ്മുടെ മാനേഴ്സിന്റെയും കൾച്ചറിന്റെയും നല്ല ഭാഗമായിട്ടാണ്. അത്തരത്തിലുള്ള ഒരു ഫോർമാലിറ്റിയുടെ വാക്കാണോ അൽഹംദുലില്ല എന്നുള്ളത്? ഒരിക്കലുമല്ല. ഒരാൾ നമസ്കരിക്കാനായി മുസല്ല വിരിച്ച് സുച്ചിട്ട പാവയെ പോലെ അധരങ്ങൾ അനക്കി ചലിച്ചത് കൊണ്ട് എന്ത് കാര്യം? മറിച്ച് ഞാൻ ജനിച്ചത് മുതൽ ഞാൻ ഈ നൃത്തം നിൽക്കുന്നത് വരെ സർവശക്തനായ അള്ളാഹു എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയോ അതെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് അവന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടിയിട്ട് ഈ സൂക്തങ്ങൾ ഉരുവിടുമ്പോഴാണ് ആകാശത്തു നിന്നും അള്ളാഹു അത് ഹമിദനീ അബ്ദി എന്ന് പറയും, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സ്തുതികളാണോ നമ്മുടേത്? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രതീക്ഷകളെല്ലാം വച്ച് മരണത്തെ മുന്നിൽ കണ്ടു കിടക്കുന്ന ഒരു രോഗിക്ക് അവന്റെ ജീവനും ജീവിതവും തിരിച്ചു കിട്ടി കണ്ണുകൾ തുറന്ന് ഈ ലോകത്തെ കാണുമ്പോൾ അവന്റെ ഹൃദയം എത്രമാത്രം തുടിക്കുന്നുണ്ടോ, അത്തരത്തിലുള്ളതായിരിക്കണം നമ്മുടെ ഓരോ പുലരിയും. കാരണം മരണമാകുന്ന ഉറക്കത്തിൽ നിന്നും ജീവനോടെ ഉണർന്ന് ഈ പ്രഭാതത്തെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ദിനം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സിന്റെ ഉള്ളിൽ നിന്നും അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുഷൂർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് വെറും കൊട്ടുവായയിൽ ഒതുക്കിയാൽ പോരാ. നമ്മുടെ മക്കൾ വിശന്ന് കരയുകയാണ്, ഭക്ഷണത്തിനായി നിറക്കണ്ണുകളോടെ നമുക്ക് മുന്നിൽ കൈകൾ നീട്ടുമ്പോൾ, ഒന്നും നൽകാനില്ലാതെ നിസ്സഹായികയായി നാം നിൽക്കുമ്പോൾ, അള്ളാഹുവിന്റെ മഹത്തായ സഹായം കൊണ്ട് മാത്രം ഭക്ഷണം ലഭിച്ച് നാം അവർക്ക് നൽകുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്രമാത്രം സന്തോഷം കയറി വരുന്നുവോ അതായിരിക്കണം നമ്മുടെ ഓരോ ഭക്ഷണ ശേഷവും അള്ളാഹുവിനെ ശുക്രർ അർപ്പിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടത്. കാരണം അതില്ലായിരുന്നില്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇല്ലായ്മ എന്തെന്ന് മനസ്സിലായാൽ മാത്രമേ അനുഗ്രഹത്തെ തിരിച്ചറിഞ്ഞ് മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് സ്തുതികൾ മുഴങ്ങുകയുള്ളൂ. അനുഗ്രഹം ലഭിക്കുമ്പോൾ മാത്രമാണോ നാം അള്ളാഹുവിനെ ശുക്ർ പറയേണ്ടത്? ഒരിക്കലുമല്ല. ഒരു വിശ്വാസി അവന്റെ രക്ഷിതാവ് അവന് നന്മ മാത്രമേ വരുത്തുകയുള്ളൂ എന്ന ഉറച്ച വിശ്വാസം അവനുണ്ടെങ്കിൽ അവൻ അവന്റെ സങ്കടത്തിലും അവന്റെ സന്താപത്തിലും അവൻ അള്ളാഹുവിനോട് നന്ദിയുള്ളവനായിരിക്കും. അപ്പോഴും പറയും അവൻ അൽഹംദുലില്ല എന്ന്.
റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിനിടെ റുകൂഇൽ നിന്ന് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഉയരുമ്പോൾ പിറകിൽ നിന്ന് ഒരു സഹാബി റബ്ബന വലക്കൽ ഹംദ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി എന്ന് പറയുകയുണ്ടായി. നമസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആരാണ് അപ്രകാരം പറഞ്ഞത്? ആ സഹാബി അലയാ റസൂലല്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് രേഖപ്പെടുത്തുവാനായി അത് ആരാദ്യം രേഖപ്പെടുത്തും എന്നതിൽ മലക്കുകൾ തമ്മിൽ മത്സരിച്ചുവെന്ന്. സഹോദരിമാരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. മനസ്സറിഞ്ഞ് സ്തുതിക്കുമ്പോൾ, അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ നാം എത്രമാത്രം പ്രതിഫലമാണ് കരസ്ഥമാക്കുന്നത് എന്ന്. അത്തരത്തിലുള്ള സങ്കടത്തിലും സന്താപത്തിലും സന്തോഷത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ഒരുപോലെ അള്ളാഹുവിനെ സ്തുതിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. വആഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.